ഗയ്സ് അങ്ങ നമ്മൾ ഓഫീഷ്യലി ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നീ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഒന്നുമില്ല സർ ഇല്ല സർ ഒന്നുമില്ല ഇവൻ പണ്ടത്തെ ഒരു ചലഞ്ച് ഫുൾ കൂടെ ഇങ്ങനെ പറിച്ചു കളഞ്ഞ ഒരു ചലഞ്ച് അതേപോലെ ഞാൻ ഓർക്കുവാണ് ഈ ഒരു ഇലവെളി നെറ്റിയിടാ വേണ്ട കാലിലെല്ലാം ഓടിക്കാൻ പോകണ്ടേ2021 ഈ വർഷം എനിക്ക് കുറേ അധികം പ്ലാൻസ് ഉണ്ട് നിങ്ങൾക്കും പ്ലാൻസ് ഉണ്ട് കരുതുന്നു ഒരു കിടിലം സ്റ്റേബിൾ ഇൻകത്തിന്റെ പരിപാടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എവരി വൺ ക്യാൻ സ്റ്റാർട്ട് ഏർണിംഗ് ആൻഡ് എവരി വൺ ക്യാൻ സക്സീഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് ബിനാനി കുറച്ച് ക്ഷമയും കുറച്ച് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വി ക്യാൻ പുള്ളി ടോക്ക് ഗൈസ് പറയുന്നതിനെക്കാട്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഓക്കെ ലെറ്റ്സ് ഗോ സോ മച്ച് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ഡീൽ കഴിഞ്ഞ 5 മിനിറ്റ് നോക്കുവാണെങ്കിൽ എന്റെ ഗ്രാഫിൽ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇത് അതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ സാധനം താഴത്തോട്ട് വരണ്ടാണ് എന്റെ മോനെ താഴത്തോട്ടാണ് വന്നിരിക്കുന്നത് യെസ് അപ്പോൾ നമുക്ക് അടുത്ത ബെറ്റിലോട്ട് കടക്കാം ഇപ്പോൾ ഗ്രാഫ് എന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കണം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമൊന്ന് ചെയ്ത് നോക്കാം പൊളി അത് കിട്ടി എൻ്റെ മോനെ സോ ലെറ്റ്സ് മേക്ക് എ ലാസ്റ്റ് വൺ നമ്മുടെ ഗ്രാഫ് കഴിഞ്ഞ തവണ നോക്കുവാണെങ്കിൽ ലോവസ്റ്റ് പോയിന്റിലാണ് നിന്നത് സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് പുഷ് അപ്പ് എന്നാണ് അതാണ് കണക്ക് അപ്പോൾ മേലോട്ട് പോകണം നമ്മൾ മേലോട്ട് തന്നെ എടുക്കാം യെസ് നമ്മൾ അതും കിട്ടിയിരിക്കുവാണ് അങ്ങനെ ഗൈസ് 40,000 മേലിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വന്നിരിക്കുകയാണ് ഗൈസ് കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇമാജിൻ ഒരു ദിവസം നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും ഒരാഴ്ച നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും ഗൈസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഒരു കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ പുൾ ഇറ്റ് ഓഫ് ഗൈസ് സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഗുഡ് ലക്ക് എന്ത് കുടിക്കുന്നത് എനിക്ക് ഫീലിംഗ് വരണില്ല ഗൈസ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെ ഇതിന്റെ വൈബ് എന്താന്ന് ഒരു പിടുത്തില്ല കാണിച്ചല്ലേ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി ഈ മരഭൂതം ഉണങ്ങി ഉണ്ടല്ലോ ഞാൻ എപ്പോഴൊക്കെ മാപ്പ് നോക്കാണ്ട് കുരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ബൈക്ക് നേരെ മൂട്ടിക്കൊണ്ട് ഇപ്പൊ ഇടിക്കും കോപ്പേ വേഗം വിട്ടോ വേഗം വിട്ടോ എടാ ഒരു സെക്കൻഡ് എനിക്ക് ക്യാപ്പ് വന്നിട്ടുണ്ടോ അത് മഞ്ഞുകട്ട പിടിച്ച് ഒരു സെക്കൻഡ് വഴി തെറ്റിയാണല്ലേ ടെൻഷൻ അടിപ്പിച്ച് വണ്ടി ഓടിപ്പിച്ച് നീയൊക്കെ മൂന്നാല് പേര് നമ്മള് ടെൻഷൻ അടിപ്പിച്ചു ഈ തണുത്ത സമയത്ത് ഇത് ഒരെണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 റൂമാണ് 1, 2, 3 താഴെയാണ് ഒരു റൂമുണ്ട് എല്ലാ റൂമും ഏകദേശം സെയിം കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം നമ്മുടെ റൂം എങ്ങനെയാന്ന് നോക്കാം ആദ്യം നല്ല കിടിലം ഹോള് ജെറിന് വന്ന് കിടന്ന ഓൾറെഡി ജെറിനെ നമ്മളിപ്പോ കൊടൈക്കനാൽ കൊടൈ റിസോർട്ട് അല്ലേ ഗൈസ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഈ അത്യാവശ്യം ഇവിടെ ഉള്ളത് വെച്ച് നല്ല കിടിലം പ്രോപ്പർട്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി മാത്രമല്ല ഗൈസ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഇവിടുത്തെ മറ്റേ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലഗേജ് എടുത്തു ലഗേജ് കൊണ്ട് വെച്ചു അത് ഇനി കയറി വന്നാൽ നമുക്ക് കിടിലം വെൽക്കം ഡ്രിങ്ക് തന്നു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അത്യാവശ്യം നല്ല കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് ആ ഇവിടെ ഉണ്ടായിരുന്നു മൊയിലാളി നിനക്കൊരു കാര്യം പറയാം ഇതേ ഇവിടെ മറ്റേ സ്വീറ്റ്സ് ഉണ്ട് എല്ലാ റൂമിലും സ്വീറ്റ്സ് ഉണ്ടടാ അത് മസാല ബിസ്ക്കറ്റ് ഇതെന്തോ എല്ലാ റൂമിലും ഉണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം എന്റെ മോനെടാ എന്നാ തണുപ്പടാ ഇത് അല്ല അവിടുത്തെ കാട്ടി ഭയങ്കര തണുപ്പ് ഇനി നമ്മൾ ഇത്ര റൈഡ് കഴിഞ്ഞ് വന്നോണ്ടാണോ ബാൽക്കണി ഉണ്ടല്ലോ അത് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കണം അതായത് നമ്മുടെ ഫ്ലോർ ഇതാണെങ്കിൽ അടുത്ത നമ്മുടെ മച്ചാമാരെ കിടക്കുന്ന അടുത്ത ഫ്ലോർ ഇതാണ് അവരുടെ ബാൽക്കണി നമുക്ക് വേണമെങ്കിൽ ഇതുവഴി അങ്ങ് കടന്നു പോകാം എന്ന് തോന്നുന്നു പക്ഷെ നല്ലൊരു വലിയൊരു ഡ്രോപ്പാണ് എനിവേസ് ഗൈസ് തണുപ്പ് കാരണം ഉണ്ടല്ലോ തുമ്മി തുമ്മി മടുക്കുന്ന ചുണ്ട് പൊട്ടുന്ന സ്റ്റിൽ ഓൺ മാരക ഹാപ്പി കേട്ടോ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല രാത്രി വന്ന് കയറിയതുകൊണ്ട് ഇപ്പം നല്ല ടയറാണ് ഫ്രൈഡ് വാസ് ഓസം കൈയൊക്കെ മരവിച്ചിരിക്കുവാണ് സംസാരിക്കാൻ വയ്യ കിടക്കുന്നു ടയർ ഗൈസ് ഒന്നും ഒരു രക്ഷയില്ല ഇന്ന് എന്താ കിണ്ടി പണയം വെച്ചാലും ഞാൻ കിടന്ന് ഉറങ്ങും നീയും
കേട്ടല്ല നല്ല ടയർഡാണ് ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ് ഹാപ്പി ദാറ്റ് ഐ ആം ഹിയർ കുറേ നാളുടെ ഒരു ആഗ്രഹം കൊടൈക്കനാലിൽ വരണമെന്ന് നമ്മൾ ഏതായാലും എത്തിയിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് മച്ചമാരെ ഡേ 3 ആണ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പോളിച്ച് പൊടി കിടന്നല്ലോ എത്ര മണിക്കൂർ കിടന്നാലും മതി വരത്തില്ല സുഹൃത്തുക്കളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേഗം പോയില്ലെങ്കിൽ ഒരു പിണ്ണാക്കും കിട്ടത്തില്ല സോ മച്ചമാരെ നല്ലൊരു കിഡു കോമ്പിനേഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് പൂരി അതിൻ്റെ മേളിൽ പുട്ട് അതിൻ്റെ മേളിൽ കോക്കനട്ട് ചട്നിയും ടൊമാറ്റോ ചട്നിയും സാമ്പാറും ഫുഡൊക്കെ അടിച്ച് നല്ല ചില്ലായിട്ട് ഇരിക്കുകയാണ് ഇതെന്താ റെഡ് ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു ഒരു എക്സസൈസ് അതാണ് ചാടിച്ചാടിച്ചിരിക്കുന്നത് അതെ ഒരു അവസ്ഥ തന്നെയാണ് റൂം കൂട്ടിപ്പോയി ഞാൻ എന്റെ പിന്നെ തുറന്ന് നടക്കും പക്ഷെ അങ്ങോട്ട് കേട്ടതില്ല കണ്ണാളി എന്റെ അടുത്ത് പറഞ്ഞ് എടാ നമുക്ക് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ റാൻഡം ആയി ഡ്രോപ്പ് ചെയ്യാം നിക്കിനെ ഡ്രോപ്പ് ചെയ്യും കണ്ണനെ ഡ്രോപ്പ് ചെയ്യും എന്നെ ഡ്രോപ്പ് ചെയ്യും അപ്പൊ നമുക്ക് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ എങ്ങനെ തിരിച്ചു വരണം എന്നറിഞ്ഞുകൂടെ ഫോൺ വിളിക്കാൻ പാടില്ല വഴി നോക്കാൻ പാടില്ല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചും നമ്മൾ കണ്ടുപിടിച്ചായിരിക്കണം തിരിച്ചു വരേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത്രയും പോരാ പോകുന്ന വഴിക്ക് ഓരോരുത്തർക്കും 5 ടാസ്ക് വീതം കൊടുക്കും 5 പേർക്ക് സെയിം ടാസ്ക് ആണ് അപ്പൊ ഈ ടാസ്ക് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് റൂമിൽ എത്തുന്നവർക്കായിരിക്കും ട്രോഫി തിരിച്ചെത്തുവാണെങ്കിൽ ആദ്യത്തെ ചലഞ്ച് പബ്ലിക്കായി കുളിക്കുക ഓക്കെ രണ്ടാമത് ഒരു വീട്ടിൽ ചെന്ന് റാൻഡം വീട്ടിൽ ചെന്ന് ഫുഡ് മേടിച്ച് കഴിക്കുക നടു റോട്ടിൽ ഷർട്ട് ഇല്ലാതെ ഡാൻസ് കളിക്കുക അപ്പൊ ഇത് ആക്ച്വലി കുറച്ച് സിമ്പിൾ ചലഞ്ച് ആണ് പയമാരാവേണ്ടി ലിബറൽ ആക്കി സിമ്പിൾ അല്ല ഞാൻ ജട്ടിയിലൊരു റോഡിൽ കൂടെ ഓടാൻ എഴുതിയില്ലടാ നീ എഴുതാൻ പ്ലാൻ ഇട്ടു അത് ഞാൻ പറയുന്നില്ല യു ക്യാൻ സെലക്ട് ഓർ നമ്മൾ കോമൺലി നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇപ്പൊ ബോഡി കാണിക്കാൻ വ്യത്യാസ ബുദ്ധിമുട്ടാണെങ്കിൽ നീ നടു റോഡിൽ നിന്ന് കുളിക്കണ്ട ഷർട്ട് ഇടാതെ അല്ലെങ്കിൽ ഷർട്ട് ഇടാതെ ഡാൻസ് കളിക്കണ്ട കുളിക്കുമ്പോ എന്തായാലും ഡ്രസ് വരേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഡ്രസ് ഇട്ട് കുളിക്കാലോ ഡ്രസ് ഇട്ട് കുളിച്ചാൽ നിന്റെ ഡ്രസ്സ് നനയും പിന്നീട് നിനക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഓക്കെ വേറെ മൂന്നാണ് ഇതൊക്കെ ചെയ്യുന്ന പേടി ആ സിമ്പിൾ സാറത് കേക്കണം എനിക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു മാമനെ ഇക്ലിയാക്കുക ബാക്ക് ഓഫ് ചെയ്താലേ പക്ഷെ ഈ ഇതിലേ 5 ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാതെ നിക്ക് ബാക്ക് ഓഫ് ചെയ്താൽ നിക്ക് നിന്റെ 1 ലൈഫ് 1 ഷോട്ട് പിന്നെ നീ പറയാനൊക്കെ ജീവിതമേ ഉള്ള അവിടെ നമ്മൾ അത് ചെയ്തിരിക്കണം എന്നാണ് 1 ലൈഫ് 1 ഷോട്ട് ഒരു ഇതിന് പരിമിതി ഇല്ലടേ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും അല്ല ട്രിവാൻഡ്രത്ത് എന്തും കൂട്ടത്തെ ആലപ്പുഴ ഹാഷ്ടാഗ് ആലപ്പുഴ യുണൈറ്റഡ് ആലപ്പുഴക്കാരെ ഉള്ള കാര്യം പറഞ്ഞ ആലപ്പുഴക്കാരാണ് ഇത് ആലപ്പുഴ ഉള്ള അല്ല ഇത് എവിടെ നിന്നാണ് പറഞ്ഞു വീണതാണ് ആലപ്പുഴ വീണ് പോയതേ ഉള്ളൂ അല്ല ആലപ്പുഴയോടും ആലപ്പുഴക്കാരോടും ആലപ്പുഴ ഫുഡിനോടും എല്ലാം ബഹുമാനം തന്നെയാണ് പക്ഷെ ഈ മുകളിൽ കൂടി ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടപ്പം പറഞ്ഞു വീണ് ഇവൻ ആലപ്പുഴക്കാരനായി പോയതിലുള്ള ഈ ആലപ്പുഴ നമ്മളൊക്കെ നമ്മളിപ്പോ ഇത്രയും കിടന്ന് ചളി അടിക്കുക ചില്ലട്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ഘോരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഹാർഡായ പറഞ്ഞ സിമ്പിൾ പബ്ലിക് ആയിട്ട് ഉറക്ക പാട്ട് പാടി ഡാൻസ് കളിക്കുക എട്ട് ടാസ്ക് ഉണ്ട് ഇപ്പൊ അത് മൊത്തം ഇതിനകത്ത് 3 ടാസ്ക് ചെയ്യണ്ട 5 ടാസ്ക് ചെയ്യണം പബ്ലിക്കായി കുളിക്കുക
ഒരു വീട്ടിൽ ചെന്ന് ഫുഡ് മേടിച്ച് കഴിക്കുക, ബ്രാൻഡ് അറിഞ്ഞു വിടാത്തത്. നടു റോട്ടിൽ ഷർട്ടില്ലാതെ ഡാൻസ് കളിക്കുക, വേണേ പാട്ടുമായി ഡാൻസ് കളിക്കാന്നുണ്ടായിരുന്നു. വേണ്ടേ 10 രൂപ എരന്ന് മേടിക്കുക, മൊത്തം വഴി ആൾക്കാരോട് തമിഴിൽ മാത്രം സംസാരിക്കുക, ഒരു തമിഴ് പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുക, ഒരു മാമനെ ഇക്ലിയാക്കുക, പബ്ലിക്കായി ഉറക്കെ പാട്ട് പാടി അഭിനയിക്കുക. 8 ടാസ്കുകൾ, 3 കണ്ടസ്റ്റൻസ്, 5 കിലോമീറ്റർ റേഡിയസിൽ, പിന്നെ ടൈം സ്പാൻ വെക്കണോ. വൈകുന്നേരം 5 മണിക്ക് മുന്നേ എത്തിയില്ലേ ഡിസ്ക്വാളിഫൈഡ്. നിങ്ങൾ എല്ലാവരും 5 മണിക്ക് തന്നെ തിരിച്ച് റിസോർട്ടിൽ എത്തിച്ചേരണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓൾറെഡി ലേറ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞങ്ങൾ പോവാണ്. എന്തോ എനിക്ക് നല്ലൊരു വൈബ് തോന്നുന്നുണ്ട് ഇപ്പൊ. എന്റെ ഗായ്സ്, എന്റെ കണ്ണ് കെട്ടിയിട്ട് ഉമ്മാര് എവിടെയോ കൊണ്ട് കൊണ്ടുവിടുവാണേ. ഗായ്സ് നിലവിളി നെറ്റിയിട്ടോ കാലുകല്ലി ഓടിക്കാൻ പോകണേ. ഉമ്മാർക്ക് അല്ലെങ്കിലും കുറച്ച് സിൻസിയാരിറ്റി കൂടുതലാണ് കേട്ടോ. ഉമ്മാർ തുറക്കാൻ സമ്മതിക്കുന്നില്ലേ? ഉമ്മാർ ചലഞ്ചീസ് ഓർവൈസ്റ്റ് ആണ്. ആ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം. എനിവേസ്, ഗായ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് ചലഞ്ച് അല്ലേ, ഇത് നടക്കട്ടെ, ഇങ്ങനെ തന്നെ നടക്കട്ടെ. എനിവേസ്, ഇപ്പം നമ്മൾ നേരത്തെ കാർത്തിക് പറഞ്ഞ പോലെ ഒരു 8 സാധനങ്ങൾ, 8 ചലഞ്ചുകൾ, ഗൂഢകർഷമായി 8 എണ്ണം സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അന്ന് ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് കിടിലായിട്ട് എടുക്കണം കേട്ടോ. 5 എണ്ണം സെലക്ട് ചെയ്യണം. ഒന്നും ഒഴിവാക്കാൻ പറ്റുന്ന ചേ, ഒന്നും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. നീ ഇനി പ്രാങ്കിയാണോടാ? സ്ഥലമാണ്, ഞാൻ തുറക്കട്ടെ. നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, വണ്ടി പോയിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടാ കട്ടയ്ക്ക് കൂടെ നിൽക്കില്ലല്ലേ. പക്ഷെ നമ്മൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ എന്തൊക്കെയാണ് ചലഞ്ച് ചെയ്യാൻ പോണെന്ന് നമ്മളിപ്പോ പറയുന്നില്ല, കേട്ടിട്ടുണ്ടല്ലോ. അറിയത്തില്ല എന്താ ചെയ്യാൻ പറ്റില്ല, ശ്രമിച്ചു നോക്കും. അപ്പൊ ഇനി തൊട്ട് തമിഴില് തമിഴ് താൻ പേശണം. അപ്പം അടി എങ്കേ ഇത് വരുതെന്ന് ഒരു ക്ലൂവും കിടക്കാതെ ആണോ തമിഴും അടി എന്ന് ഒന്നര ടൺ വെയിറ്റ്. പുള്ളപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ടാസ്ക് എന്ന് വെച്ചാ കുളിക്കുന്നത് ടാസ്ക് രൊമ്പ ഈസിയാണ് നടക്കുന്നത്. ആണാ വെള്ളം വേണം, തണ്ണി. பக்கத்துக்கு வாட்டர் ஃபால்ஸ் ஏதாவது இருக்கா? ஃபால்ஸ் இல்ல, குளிக்கிறதுக்கு குளிக்க முடியாது, தண்ணி கம்மியா தான், தண்ணியே கிடையாது. சில்வர் காஸ்கெட் போங்க. சில்வர் அங்க அது அங்க போறோம். இங்க இருந்து எவ்வளவு தூரம்? 4-5 கிலோமீட்டர். 5 கிலோமீட்டர் இங்க குளிக்கிறது சும்மா கொஞ்சமா போவோம். பேர் பாஸ் வந்து அப்படியே குளிக்கிட்டு கழுவிட்டு வந்துடலாம். கிட்டத்தட்ட எவ்வளவு கிலோமீட்டர் காணும்? எது சார் அது? ஆ ஃபால்ஸ். ஃபால்ஸ் அந்த ஃபால்ஸ் இந்த ஃபால்ஸ் அது இந்த ஏதாவது அடுத்து இருக்கு. கிட்ட எந்து இருக்கு? ஏர் ஃபால்ஸ். இந்த பேர் ஃபால்ஸ் இப்படி போங்க. இப்படி போய் அப்பர்ல கிவி விட்டு போய் அங்க கேளுங்க, அங்க சொல்லுவாங்க கொஞ்சமா தண்ணி வரும், குளிக்கலாம். பேர் என்ன? பேர் ஃபால்ஸ். உங்களுக்கு எந்த சுகமான சும்மா அங்க நின்னா மதியல்லோ. சலஞ்ச் சலஞ்ச் கிட்டி அறிஞ்சா சலஞ்ச் கிட்டி அவன் குத்து. ഗായ്സ്, നമ്മൾ എങ്ങനെയോ ഒരു ചെറിയൊരു ചെറിയൊരു വില്ലേജ് ഏരിയയിൽ വന്നിരിക്കുവാണ്. ഇവിടുന്ന് അരുവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയാ, എന്ത് ഫോൾസ് ആടാ? ഫെയറി ഫോൾസ് എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവർ പറഞ്ഞ അവർ അങ്ങനെ പോയി കുളിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് പോയി നോക്കുവാണ് ഗായ്സ്. പണ്ടേ അമേസിംഗ് റേസ് എന്ന സംഭവം ഓർമ്മ ഉണ്ടോ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇതൊന്നും പോരാ, നീ ഇതിൻ്റെ അത്രിട്ട് കുടിക്കാനാ? എനിക്ക് പ്രാന്താണത്. അല്ല ചൊറിഞ്ഞ് ചാവൂടെ. നമുക്ക് ആ ഫോൾസിപ്പ് നമുക്ക് ആ ഫോൾസിപ്പ് വന്നു. ഈ അല്ല വേറെ കാര്യം, ഈ വെള്ളം തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, മനസ്സിലെങ്ങനെ സന്തോഷം കാണുമല്ലോ. ഇവിടെ വലിയ വൃത്തി കടിച്ചു. ബക്കറ്റ് കിട്ടുവാണെങ്കിൽ ബക്കറ്റ് ഒന്നും കിട്ടൂല. എന്തോന്നടേ ഇത്, എന്തോടാ ഫോൾസിൽ പോടാ, വാടാ നീ ചോദിക്കാം.
സീനാവോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചിട്ട് വരാം. പക്ഷെ ഇവിടെ വെള്ളച്ചാട്ടം ഒന്നുണ്ടെന്ന് എനിക്ക് വന്നു. നീ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് നീ അവിടെ അവിടെ നിന്ന് നിൽക്കുക, അവിടെ നിന്ന് നിൽക്കുക. സംഗതി കളർ ആയിരിക്കോട്ടെ, നമ്മുടെ ഇവരിപ്പോ നമ്മുടെ ഗ്യാങ് ആയിരിക്കോട്. ഓ പിടിച്ചു എടാ മച്ചാനോടെ, മച്ചാൻ എന്റെ പോന്നെ പിടുത്തത്ത് പിടിയിട്ടല്ലോ. പൊളി പൊളി. അപ്പൊ താങ്ക്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോറി കേട്ടാ, സോറി. വൺസ് മോർ പൊന്നു ഗൈസ്, ചലഞ്ച് വൺ കംപ്ലീറ്റഡ്. ചേട്ടനെ ഇക്ലി ഇടിപ്പു, ഇക്ലി ഇടിച്ചു. ആ ചേട്ടൻ കോട്ടയം ഉള്ള ഒരു മനുഷ്യനെ കണ്ടാണ് ഇവിടെ മറ്റവരൊക്കെ വന്ന് കണ്ടത്. എന്റെ പോന്നെ ഡാർക്ക് സീൻ, ഡാർക്ക് സീൻ, ഡാർക്ക് ആയതിനു. പക്ഷെ എന്നാലും നല്ല നല്ല കമ്പനിയല്ലേ അവര് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും. ഞാനത് എടാ നീ ക്യാമറ അടുത്ത് കൊണ്ടുവരില്ലടാ, ക്യാമറ എടുത്ത് കളയും. തൊട്ടടുത്ത് വെള്ളം കിടന്ന് പറഞ്ഞാ നേരത്തെ ക്യാമറ തോട്ടി അറിഞ്ഞു. എന്റെ നെഞ്ചിലെ പൂടൊക്കെ ഒന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന് ശബ്ദം അതല്ല, ടാസ്ക് കുളിക്കണം, കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്നിരിക്കുവാണ്. ആണാ എടാ ഇതിനകത്ത് ഞാൻ ചത്തുകൂടാ. പക്ഷെ ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, എടാ പാമ്പ വല്ലതും കാണും. എന്തി ഇവിടെ ഇപ്പം വല്ലതും നടക്കൂടാ. എനിക്ക് അറിഞ്ഞൂടെ പോറ്റി, ഈ ഉള്ള പേര് മൊത്തം ഇറങ്ങി അവിടെ ചെന്നിട്ട് കുളിക്കാന്ന് വെച്ചു. ഉഷ്കാന്തിൽ അങ്ങ് ഏറ്റെടുത്ത് പോവുകയും ചെയ്ത് കുളിക്കാൻ നോക്കിട്ട് അത് നടന്നില്ല. വെള്ളം ഇത് കുടിച്ച തീണ്ട വെള്ളം ഒരു മാതിരി അപ്പടിയാ, നനയ്ക്കാൻ മാതിരി വെള്ളം കിടയാത്. ആമാ ഒരു അഞ്ചു മിനിറ്റ് അത് കിടക്കുന്നുണ്ടോ? ടാസ്ക് ഒന്നേ കംപ്ലീറ്റ് ആയുള്ളൂ. എൻ്റെ കാഴ്ച അങ്ങനെ ഒരു എട്ടും പൊട്ടും അറിയാതെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ എന്തോ രണ്ടുപേർ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് ഏകദേശം ടൗൺ എത്താറായി തോന്നില്ലടാ, ആ താമസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലേക്ക് ആണോ? ഗൈസ് ടാസ്ക് ടു ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ ഗൈസ്. ഒരു ഉദവി ചെയ്യാണേ, പത്ത് രൂപ ഇങ്ങനെ കൊടുക്കണേ. പത്ത് രൂപ പൂ വിൽക്കിറേ, മൂന്ന് നാള് പത്ത് രൂപ വന്ന് കേക്കാച്ചും പൂ വിൽക്കാൻ. പാത്ത കാലയില എന്റെ പേസ് തൊലഞ്ഞു പോച്ചെ. കേരളാവത് വരുന്നത് ഇല്ലെന്ന് ചൊല്ല, പത്ത് രൂപ ഉക്കാന്തിരിക്കും പോയിട്ടേ. பார்க்க நான் வந்ததுக்கு அப்புறம் பிசினஸ் வருது. ஆமாங்க, என்ன சி இப்போ தான் போனி பண்ணுறேன். என்ன சிவ பத்து ரூபா நான் வந்து பாப்போம், பிசினஸ் வந்ததில்ல. ஆமாம், ஐம்பது ரூபாய்க்கு விற்றுருக்கு. டீச்சர் ஆகணும் முடிக்குது. அன்னைக்கு பத்து ரூபா போனால் தௌசண்டாக வரும். ம், தௌசண்ட் வரும். சரி இந்தா சரிக்குமாண்ணே. ஆ எனக்கா அவனுக்கு போய் நான் பார்த்து நீ பிள்ளை மாதிரி இருக்க வச்சு போ. அப்போ என்ன ஜீவ பத்து ரூபா கிட்டியடா. சரிக்குமா? தேங்க்ஸ் அண்ணா, தேங்க்ஸ். பிஸ்னஸ் வந்தல்ல.
சரிண்ணா போட்டோம் சரிண்ணா இது இது வந்து நம்ம ஒரு சேனல் சேனல் நம்ம என் நண்பன் ஒரு கேட்டான 10 ரூபாய் கேள்வி யாராவது கொடுக்கணும்னு பாருன்னு ஸோ ஃபஸ்ட்டு ஆள் நீங்கள் ஆமாம் கொடுத்தாச்சு 10 ரூபா ஆமாம் போயிட்டு வாங்க நல்ல முறையா வச்சுக்கண ரொம்ப தேங்க்ஸ் அண்ணே தேங்க்யூ ഏതായാലും നമ്മളെ ടാസ്ക് ഫെയിലായെന്ന് ചെറിയ സംശയമുണ്ട് കാര്യം ചെയ്യണമല്ലോ അവന്മാരവിടെ എത്തി കണ്ണനും കാർത്തി അടുത്താണ് പറഞ്ഞത് ഇവനെ വിളിച്ച് പറഞ്ഞു അവന്മാരവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെ സാധിക്കണം അവന്മാർക്ക് ഞാനീ അവസ്ഥ പറയാൻ പാടുന്ന അറിയില്ല എനിക്ക് ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് പോയി നേരെ കുത്തിനുള്ള ഇറക്കം കുത്തിനുള്ള കയറ്റം അതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ അങ്ങ് കീറി അത് മാത്രമല്ല നമ്മൾ ഇതുവരെ ഈ ടൈം വരെ ഒരു വണ്ടി പോലും ലിഫ്റ്റ് ചോദിക്കണം ബിക്കോസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ലിഫ്റ്റ് ചോദിക്കാൻ ഓർത്ത് ചിലപ്പോൾ ഒന്നും നടന്നില്ല എന്തായാലും നമ്മുടെ കൂട്ടുകാരെ സാധിച്ചല്ലോ അതെങ്ങനെ ചെയ്യും നമ്മൾ കൊടൈ റിസോർട്ടിൽ കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താ പറയട്ടെ 5 കിലോമീറ്റർ നമ്മൾ നടന്ന് 5.5 കിലോമീറ്റർ നമ്മൾ നടന്ന് ക്യാമറ ക്യാമറ ഓൺ ആക്കി വേണ്ടെ അത് നോക്കി ക്യാമറ ഓൺ ആക്കി നോക്കി കുറച്ച് പ്രോപ്പറായിട്ട് ഞാൻ 5.5 കിലോമീറ്റർ നടന്നിട്ട് അതൊരു മറ്റേ അതേ ഒരു എൻ്റെ ഒരു സംബന്ധിച്ച് ടാസ്ക് അതൊരു ടാസ്കായി ഓക്കെ പോട്ടെ എത്ര ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു വേറെ രണ്ടെണ്ണം ഭൂമിക്കോടെ പൈസ 10 രൂപ നിരക്കണം അപ്പോഴേക്കും അപ്പോഴേക്കും ഒരു കസ്റ്റമർ വന്ന് ഒരു കൊച്ചു പെണ്ണ് വന്ന് കസ്റ്റമർ വന്ന് പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണേ പാത നമ്മുടെ നമ്മൾ വന്നാലും ഐശ്വര്യ അണ്ണേ 10 രൂപ വന്നല്ലേ 50 രൂപയുടെ ബിസിനസ് നടന്ന് പുള്ളി പറഞ്ഞു 10 രൂപ ഇല്ല അണ്ണേ 10 രൂപ ഇല്ല പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത് 10 രൂപ ഇല്ല 50 100 ഞാൻ പറഞ്ഞു 50 ഒന്നും വേണ്ട 10 രൂപ മതി എന്ന് പറഞ്ഞു ഞാൻ പുള്ള മാതിരി 10 രൂപ കൊടുക്കറ കണ്ണ 5 ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഏതൊക്കെ എടാ നീ ലിഫ്റ്റ് അടിച്ചായിരുന്നോ ഞങ്ങൾ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് അടിക്കാൻ ഓർത്ത് അതാണ് ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ബൈക്കാരൻ വന്നായിരുന്നു അപ്പൊ തന്നെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് 10 രൂപ വണ്ടി കുളിക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ 10 രൂപ പറഞ്ഞു വണ്ടി 10 രൂപ പിന്നെ പറഞ്ഞൊരു വീട് കണ്ടിട്ട് ഫുഡ് കഴിച്ചു ഞങ്ങളേതോ മഷ്റൂം ബിരിയാണിയും ഒരു കട അടക്കാൻ പോയ സമയത്ത് ഒരു അമ്മച്ചീര വയലറ്റ് അമ്മച്ചീരന്ന് 10 രൂപ മേടിച്ച് വയലറ്റ് എന്നാണ് അമ്മച്ചീടെ പേര് കിബിളിക്കായി കുളിച്ചില്ല വീട്ടിൽ ചെന്ന് ഫുഡ് മേടിച്ച് കഴിച്ച് നടു റോട്ടില് ഷട്ടിൽ ആ ഡാൻസ് കളിച്ച് 10 രൂപ മേടിച്ച് മൊത്തം വഴി ആൾക്കാരോട് തമിഴ് മാത്രം സംസാരിച്ചു ഇത്രയും ആയപ്പോഴത്തെ എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഇവൻ എന്റെ സെക്കൻഡ് ചലഞ്ച് നിക്കണേ ഉള്ളു പിന്നെ ഞാൻ ഇനി എങ്ങാനും കണ്ടിട്ട് കുറഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് നേരെ ലേക്കിലോട്ട് അപ്പോഴാണ് സബ്സ്ക്രൈബർ പിള്ളേരെ കിട്ടിയത് അവന്മാരെ കണ്ടുപിടിച്ച് പിന്നെ നേരെ ഒരു തമിഴ് പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞ് 3 പേരെ പ്രപ്പോസ് ചെയ്ത് അതിൽ ലാസ്റ്റത്തെ ഒരെണ്ണം മാത്രം കുറച്ച് നിന്ന് ഉറക്ക തമിഴ് പാട്ട് പാടി അഭിനയിച്ചു ഓ അത് ഏത് പാട്ടാണ് അതിന് എന്റെ സബ്സ്ക്രൈബർ പിള്ളേരെ കൊണ്ടായിരുന്നു നമ്മൾ ആക്ട് ചെയ്ത് എങ്ങനെ അടിച്ചാത്താങ്കം അപ്പൊ തെറിച്ചു പോണം 4 മാസം തുണ്ടമാട്ടെ അത് പാടിക്കഴിഞ്ഞപ്പോ ഒരു മാമ അവിടെ സൈഡിൽ നമ്മൾ അന്തസ്സായിട്ട് തോറ്റിരിക്കുക പക്ഷെ നന്മന്മാരോട് കൂടെ തോറ്റുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഞാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തേരെ പക്ഷെ ഒരു കുറച്ച് വന്നപ്പോ എന്റെ ഇത് തന്നെ ഊരി അങ്ങ് പോയി ഉമ്മാറ്റി 2 എത്തി പിന്നെ ഞാൻ എന്തിനാ അടിയെടുത്ത് വായിക്കുന്നത് 5.5 കിലോമീറ്റർ നടന്ന് ഏ പൊളിയായിരിക്കും ഇവരുടെ ചലഞ്ച് കാണണമെങ്കിൽ എന്റെ ഒരു ചാനലിൽ കേറിയെങ്കിലും കാണാം ഇവൻ ജയിച്ചെന്ന് പറയുന്നത് ഇവൻ ജയിച്ചെന്ന് പറയുന്നത് ആരാ ജയിച്ചെന്ന് എനിക്കറിയാം ഞങ്ങൾ കേറിയത് കണ്ടു എന്തായാലും ഇവൻ ജയിച്ചാലും ഒരുപോലെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ തോറ്റുപോയില്ലേ